ചെറിയ പെരുന്നാൾ ആശംസകൾ. ഇന്ന് ചെറിയ പെരുന്നാൾ. 30 നോമ്പും പൂർത്തിയാക്കിയാണ് വിശ്വാസികൾ ഇത്തവണ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നത്. 5 വെള്ളിയാഴ്ചകൾ ലഭിച്ച നോമ്പുകാലമാണ് കടന്നുപോയതെന്ന പ്രത്യേകതയും ഇത്തവണയുണ്ട്. പള്ളികളിലെ പെരുന്നാൾ നമസ്കാരത്തിന് പുറമെ പ്രധാന കേന്ദ്രങ്ങളിലെല്ലാം സംയുക്ത ഈദ്ഗാഹുകളുണ്ട്. നമസ്കാരത്തിന് മുമ്പ് വിശ്വാസികൾ ഫിത്ർ സക്കാത്ത് നൽകും. ഈദ് ഉൽ ഫിത്തർ പരസ്പരം ഐക്യത്തിൻ്റെ സന്ദേശമാണ് പകരുന്നത്. വിവിധ മതനേതാക്കൾ ഇത് വ്യക്തമാക്കുന്നു. ഇന്ന് ചെറിയ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ ഇക്കഴിഞ്ഞ നോമ്പുകാലത്ത് 25 നോമ്പും പിടിച്ച ശ്രുതിയെ പരിചയപ്പെടണം. കാരശ്ശേരി പഞ്ചായത്ത് മെമ്പറായ ശ്രുതി കമ്പളത്താണ് ഇസ്ലാം മത വിശ്വാസികൾക്കൊപ്പം നോമ്പ് പിടിച്ചത്. 4 വർഷമായി ശ്രുതി നോമ്പ് അനുഷ്ഠിക്കുന്നുണ്ട്. ഈ കടുത്ത ചൂടിലും 25 നോമ്പ് നോറ്റാണ് കോഴിക്കോട് കാരശ്ശേരി പഞ്ചായത്തിലെ 1 വാർഡ് മെമ്പർ ശ്രുതി കബളത്ത് ഇസ്ലാം മതവിശ്വാസികൾക്കൊപ്പം പുണ്യ റമദാനിൽ ചേർന്നു നിന്നത്. അയൽവാസികളായ മുസ്ലിം മതവിശ്വാസികൾ നോമ്പെടുക്കുന്നത് കണ്ടാണ് ശ്രുതിക്ക് നോമ്പെടുക്കാൻ പ്രചോദനമായത്. 4 വർഷമായി വ്രതം അനുഷ്ഠിച്ചു വരുന്നുണ്ട്. മുൻവർഷങ്ങളിലൊക്കെ 9ഉം 19ഉം ഒക്കെ ആയിരുന്നെങ്കിൽ ഈ റംസാനിലാണ് ഏറ്റവും കൂടുതൽ നോമ്പെടുത്തത്. ഈ വർഷം നഷ്ടമായ 5 നോമ്പും പിന്നീട് നോൽക്കണമെന്നാണ് ശ്രുതിയുടെ ആഗ്രഹം. ഭർത്താവ് ബിജുവും കുട്ടികളും ശ്രുതിക്ക് പൂർണ്ണ പിന്തുണ നൽകി. തൊട്ടടുത്തുള്ള അയൽവാസികളൊക്കെ ഇങ്ങനെ നോമ്പെടുക്കുന്ന ആളുകളാണ്. അപ്പോൾ എനിക്കും നോമ്പെടുക്കണം തോന്നി. അപ്പോൾ എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് വലിയ പ്രയാസം തോന്നിയില്ല. അപ്പോൾ വീണ്ടും വീണ്ടും എടുക്കാനാണ് തോന്നി. അങ്ങനെയാണ് ഇപ്പോൾ എടുത്ത് തുടങ്ങിയത്. ഈ വർഷം 24 എടുത്തു. മുന്നത്തെ വർഷം 19. അതിൻ്റെ മുന്നേ അത്രയൊന്നുമില്ല, ചെറിയത് 9 അത്ര എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ ഈ പോയ 4 വീണ്ടും എടുക്കണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. എനിക്ക് പ്രത്യേകിച്ച് ശാരീരികമായിട്ടും മാനസികമായിട്ടൊന്നും വലിയ പ്രയാസമൊന്നും തോന്നിയില്ല. വീട്ടിൽ നിന്ന് സപ്പോർട്ടാണ്. ഏട്ടൻ അങ്ങനെ പ്രത്യേകിച്ച് എടുക്കണ്ടെന്നോ അങ്ങനെയൊന്നും പറയില്ല. അപ്പോൾ വീട്ടിൽ നിന്നുള്ള സപ്പോർട്ടും കൂടി ഉള്ളതുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകുന്നു. കടുത്ത ചൂടായതുകൊണ്ട് തന്നെ ഇത്തവണ ഉച്ചസമയങ്ങളിൽ ചെറിയ പ്രയാസം നേരിട്ടു. കാരക്കയും വെള്ളവും കുടിച്ച് നോമ്പു തുറന്നാൽ പിന്നീട് വീട്ടിലെ സാധാരണ ഭക്ഷണ രീതി തന്നെയാണ് തുടരുന്നതെന്നും കടുത്ത ചൂടായതുകൊണ്ട് തന്നെ ഭക്ഷണത്തേക്കാൾ കൂടുതൽ വെള്ളമാണ് കുടിച്ചതെന്നും ശ്രുതി പറഞ്ഞു. ശ്രുതി നോമ്പെടുക്കുന്നത് കണ്ട് 13 വയസ്സുകാരനായ 2-ാമത്തെ മകൻ ശ്രേയസും ഇത്തവണ ഒരു നോമ്പെടുത്തു. സാധാരണ നോമ്പു തുറക്കാനായി പ്രത്യേക വിഭവങ്ങളൊന്നും ഉണ്ടാക്കലില്ലെങ്കിലും മകൻ നോമ്പെടുത്ത അന്ന് മകന്റെ നിർബന്ധപ്രകാരം പ്രത്യേക വിഭവങ്ങൾ ഒരുക്കി. വരും വർഷങ്ങളിലും നോമ്പെടുക്കാൻ തന്നെയാണ് ശ്രുതിയുടെ തീരുമാനം. ന്യൂസ് 18 മുക്കം. ഇടുക്കിയിലെ 17 റോഡുകൾക്ക് പ്രധാനമന്ത്രിയുടെ ഗ്രാം സഡക് യോജന പദ്ധതിയിൽ നിർമ്മാണ അനുമതി ലഭിച്ചു. മണിയാറൻകുടി ഉടുമ്പന്നൂർ റോഡിന് ഉൾപ്പെടെയാണ് അനുമതി ലഭിച്ചത്. വനംവകുപ്പിൻ്റെ അനുമതി കൂടി ലഭിച്ചാൽ ഹൈറേഞ്ചിൻ്റെ കുടിയേറ്റ സ്മരണ നിലനിർത്തുന്ന ഇടുക്കി ഉടുമ്പന്നൂർ റോഡ് യാഥാർത്ഥ്യമാകുമെന്ന് MP ഡീൻ കുര്യാക്കോസ് പറഞ്ഞു. മണിയാറൻകുടി ഉടുമ്പന്നൂർ റോഡ് ഉൾപ്പെടെ പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ 17 റോഡുകൾക്ക് നിർമ്മാണാനുമതി ലഭിച്ചതായി ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് അറിയിച്ചു. ഇടുക്കി ജില്ലയിൽ മാത്രം 13 റോഡുകൾക്കായി 71.863 കിലോമീറ്റർ ദൂരം നിർമ്മിക്കുന്നതിനാണ് PMGSY പദ്ധതിയിൽ അംഗീകാരം ലഭിച്ചിട്ടുള്ളത്. നിയമപ്രശ്നങ്ങളിൽപ്പെട്ട് കിടന്നിരുന്ന ഇടുക്കി മണിയാറൻകുടി ഉടുമ്പന്നൂർ റോഡിനും കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയത്തിന്റെ അനുമതി ലഭിച്ചതാണ് പ്രധാനപ്പെട്ട കാര്യമെന്നും MP പറഞ്ഞു. ആദ്യകാല കുടിയേറ്റ സ്മരണകൾ ഏറ്റവും കൂടുതലായി നിലനിർത്തപ്പെടുന്ന ഈ റോഡിന് ഗ്രാമവികസന മന്ത്രാലയത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള അന്തിമ അനുമതി ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇതൊരു ചെറിയ നേട്ടമല്ല. ഇനി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സാങ്ഷൻ കൂടി മാത്രമേ നമുക്ക് ലഭിക്കേണ്ടതായിട്ടുള്ളൂ. ഇവിടെ 17.70 കോടി രൂപയുടെ അനുമതിയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഇടുക്കി ജില്ലാസ്ഥാനത്തു നിന്നും ഏറ്റവും കുറഞ്ഞ ദൂരത്തിൽ തൊടുപുഴ ഉൾപ്പെടെയുള്ള മറ്റ് പ്രധാന നഗരങ്ങളിലേക്ക് എത്താൻ കഴിയുന്ന പാതയാണ് ഇടുക്കി മണിയാറൻകുടി ഉടുമ്പന്നൂർ റോഡ്. ഗ്രാമവികസന മന്ത്രാലയത്തിന്റെ അനുമതി ലഭിക്കുകയും തുക നീക്കിവെക്കുകയും ചെയ്തെങ്കിലും വനം വകുപ്പിന്റെ അനുമതി കൂടി ലഭിച്ചാൽ മാത്രമേ നിർമ്മാണം ആരംഭിക്കാനാവൂ എന്നും MP ഡീൻ കുര്യാക്കോസ് വ്യക്തമാക്കി. ന്യൂസ് 18 ഇടുക്കി. വയനാട് തൊണ്ടർനാട്ടിൽ വിവാദ ടാർ മിക്സിംഗ് പ്ലാന്റ് വീണ്ടും പ്രവർത്തിപ്പിക്കാനുള്ള നീക്കം നാട്ടുകാർ തടഞ്ഞു. സർക്കാരിൻ്റെ കെ സ്വിഫ്റ്റ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഗ്രാമപഞ്ചായത്ത് പോലും അറിയാതെ പ്ലാന്റിന്
ഇടക്കാലത്ത് വ്യവസായ വകുപ്പിൽ നിന്നും അനുമതി ലഭിച്ചത്. നാട്ടുകാർ രൂപീകരിച്ച ജനകീയ ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്ലാന്റിലെ ടാർ നിർമ്മാണം തടഞ്ഞത്. വയനാട് തൊണ്ടർനാട് പഞ്ചായത്തിലെ കോറോത്ത് 2018 ഉരുൾപൊട്ടലിലും മണ്ണിടിച്ചിലും കനത്ത നാശനഷ്ടം സംഭവിച്ച സ്ഥലത്ത് വീണ്ടും ടാർമിക്സിംഗ് പ്ലാന്റ് പ്രവർത്തിപ്പിക്കാനുള്ള നീക്കമാണ് ജനകീയ ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാട്ടുകാർ തടഞ്ഞത്. തൊണ്ടർനാട് കോറോം സെന്റ് മേരീസ് ക്വാറിയിൽ ടാർമിക്സിംഗ് പ്ലാന്റ് തുടങ്ങാനാണ് നീക്കം. സർക്കാരിന്റെ കെ സ്വിഫ്റ്റ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഗ്രാമപഞ്ചായത്ത് പോലും അറിയാതെ പ്ലാന്റിന് വ്യവസായ വകുപ്പ് അനുമതി തേടിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു ഏട്ടൻ്റെയും പിന്നെ തൊണ്ടർനാട് എസ് ഐ ഫിനീഷ് സാറിൻ്റെയും നേതൃത്വത്തിൽ നടന്ന ചർച്ചയിൽ അവരുടെ അഭ്യർത്ഥന മാനിച്ച് നമ്മുടെ തൊണ്ടർനാട് പഞ്ചായത്തിലെ റോഡിന് 2 ദിവസത്തേക്ക് മാത്രം അനുമതി നൽകിയിട്ട് വീണ്ടും ശക്തമായ പ്രക്ഷോഭവും നിയമപരമായിട്ടും ജനകീയമായി പ്രക്ഷോഭിക്കാനും നാട്ടുകാർ. ജനകീയ സമരസമിതി ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ വ്യവസായ വകുപ്പിനോട് വിശദീകരണം തേടിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് പ്ലാന്റിൽ നിന്നും ഹോട്ട് മിക്സ് റോഡ് വഴി കൊണ്ടുപോകുന്നത് നാട്ടുകാർ തടഞ്ഞത്. തൊണ്ടർനാട് എസ് എച്ച് ഒ അജീഷിന്റെ നേതൃത്വത്തിൽ സമരക്കാരുമായി ചർച്ച നടത്തി. പഞ്ചായത്തിലെ 2 റോഡുകളുടെ ടാറിംഗ് പൂർത്തീകരിക്കാൻ മാത്രം 2 ദിവസത്തേക്ക് ഹോട്ട് മിക്സിംഗ് കൊണ്ടുപോകാൻ അനുമതി നൽകണമെന്ന നിർദ്ദേശം ആക്ഷൻ കമ്മിറ്റി അംഗീകരിച്ചു. വരും ദിവസങ്ങളിൽ സമരം ശക്തമാക്കാൻ തന്നെയാണ് ആക്ഷൻ കമ്മിറ്റിയുടെ തീരുമാനം. ന്യൂസ് 18 വയനാട്. പട്ടാമ്പിയിൽ കുടിവെള്ള വിതരണം നിലച്ചിട്ട് ഒരാഴ്ചയായിട്ടും അതിന് നടപടിയില്ല. അടിയന്തര നടപടി ആവശ്യപ്പെട്ട് നഗരസഭാ സെക്രട്ടറിയെ UDF കൗൺസിലർമാർ ഉപരോധിച്ചു. കാലിക്കുടങ്ങളും ബക്കറ്റുമായി എത്തിയായിരുന്നു കൗൺസിലർമാരുടെ പ്രതിഷേധം. ആയിരക്കണക്കിന് കുടുംബങ്ങളുടെ ഏക കുടിവെള്ള സ്രോതസ്സായ സമഗ്ര കുടിവെള്ള പദ്ധതിയുടെ മോട്ടോറുകൾ തകരാറായതിനെ തുടർന്നാണ് ഒരാഴ്ചയോളമായി കുടിവെള്ളം മുടങ്ങിയത്. മാസങ്ങൾക്ക് മുമ്പ് തന്നെ കൗൺസിൽ യോഗങ്ങളിൽ കടുത്ത വേനലിൽ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനു വേണ്ടി അധിക മോട്ടോറുകൾ കണ്ടെത്തണമെന്നത് UDF അംഗങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ നടപടിയുണ്ടായിരുന്നില്ല. ഇത് ചൂണ്ടിക്കാട്ടിയാണ് കാലിക്കുടങ്ങളുമായി UDF ജനപ്രതിനിധികളുടെയും നേതാക്കളുടെയും നേതൃത്വത്തിൽ നഗരസഭാ സെക്രട്ടറിയെ ഉപരോധിച്ചത്. നേന്ത്രപ്പണം പുഴിഞ്ഞത് മറ്റേ കൊണ്ടുപോയി പൊരിക്കാൻ കൊണ്ടുപോകുന്നില്ല. ഇവിടുന്ന് ഒരു മോട്ടോർ എടുക്കുക, അത് പെരുമ്പാവൂരും തൃശ്ശൂരും കൊണ്ടുപോയി വൈൻഡ് ചെയ്യുക. എത്ര പെട്ടെന്ന് ഈ പരിപാടി നടക്കണേ? എങ്ങനെ നടക്കും? പ്രാക്ടിക്കലായിട്ട് ശരിയാണോ? പട്ടാമ്പി നഗരസഭയുടെ മെയിൻ കുടിവെള്ള പദ്ധതിയിൽ പമ്പിംഗ് ചെയ്യണ ഭൂരിഭാഗം മേഖലകളിലും ഭൂരിഭാഗം വരുന്ന മേഖലകളിലും ഈ പറയപ്പെടുന്ന ആളുകൾക്ക് കുടിവെള്ളം ലഭ്യമാണില്ല. ഞങ്ങളത് എന്താണ് ജനങ്ങളോട് പറയണ്ടേ? വാറണ്ടിയുള്ള കത്തിയ മോട്ടറിന് പകരം പുതിയ മോട്ടോർ വാങ്ങാതെ റിപ്പയർ ചെയ്യാൻ ഏൽപ്പിച്ചതും കുടിവെള്ള വിതരണം താളം തെറ്റാൻ കാരണമായി. ആയിരക്കണക്കിന് കുടുംബങ്ങളിൽ നിന്നും മാസം തോറും കുടിവെള്ളത്തിന് പണം പിരിക്കുന്ന നഗരസഭ കുടിവെള്ള വിതരണത്തിൽ ശ്രദ്ധ പതിപ്പിക്കുന്നില്ലെന്ന് കൗൺസിലർമാർ ആരോപിക്കുന്നു. കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കുമെന്ന് ഉറപ്പ് ലഭിച്ചതിനെ തുടർന്നാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. ന്യൂസ് 18 പട്ടാമ്പി. പാലക്കാട് പട്ടാമ്പി കൊടുമുണ്ടയിൽ വിവിധ ഇടങ്ങളിൽ CCTV ക്യാമറകൾ സ്ഥാപിച്ചു. ജനങ്ങളുടെ സുരക്ഷ കണക്കിലെടുത്താണ് പ്രദേശത്തെ ജനകീയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ക്യാമറകൾ സ്ഥാപിച്ചത്. കൊടുമുണ്ട പ്രദേശം ഇനി ക്യാമറ വലയത്തിലാണ്. പ്രദേശത്ത് മുക്കിലും മൂലയിലുമായി 24 ക്യാമറകൾ 24 മണിക്കൂറും കണ്ണു തുറന്നിരിക്കും. 11 കേന്ദ്രങ്ങളിലാണ് ക്യാമറകൾ സ്ഥാപിച്ചത്. നന്മ പ്രവാസി കൂട്ടായ്മയുടെ സഹകരണത്തിൽ പ്രദേശത്തെ ജനകീയ കമ്മിറ്റിയാണ് CCTV ക്യാമറ സ്ഥാപിച്ചത്. കൊടുമുണ്ടയിൽ ഇപ്പൊ ആരംഭിച്ചിട്ടുള്ള ഇതൊരു മാതൃകയാണ്. നിങ്ങളൊരു തുടക്കമിട്ടിരിക്കുകയാണ്. മറ്റുള്ള പ്രദേശത്തും ഇതുപോലെ നിങ്ങളെ കണ്ടുകൊണ്ട് തുടങ്ങാൻ കഴിയട്ടെ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നമുക്ക് സുരക്ഷിതത്വം ഒരുക്കുന്നു എന്ന് മാത്രമല്ല, എന്ത് അപകടമുണ്ടായാലും എന്ത് പ്രശ്നമുണ്ടായാലും അതെന്താണ് എന്ന് എവിഡൻസോടുകൂടി എടുക്കാൻ കഴിയുന്ന രീതിയിൽ നമുക്ക് തെളിവ് ലഭ്യമാകുമെന്ന പ്രത്യേകതയുണ്ട്. ഒരുപാട് പോലീസുകാരെ സുരക്ഷിതത്വത്തിന് വേണ്ടി നിർത്തുന്നതിന് പകരം ആളില്ലാതെയും ക്യാമറകൾ ഉണ്ടെങ്കിൽ വളരെ കുറഞ്ഞ കുറ്റകൃത്യമാണ് അവിടെ നടക്കുക എന്നുള്ളത് നമ്മളിപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ചില ആളുകൾക്ക് ജന്മനാ കുറ്റകൃത്യം ചെയ്യാനുള്ള വാസനയുള്ള ആളുകളും ക്യാമറ കണ്ടു കഴിഞ്ഞാൽ ഒരു പരിധി വരെ ആ കുറ്റകൃത്യം കുറയും. ഷൊർണൂർ DYSP PC ഹരിദാസ് സ്വിച്ച് ഓൺ നിർവഹിച്ചു. 4.5 ലക്ഷം രൂപ ചെലവിലാണ് CCTV സംവിധാനം ഒരുക്കിയത്. സമീപ പ്രദേശങ്ങളിൽ മോഷണങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ജനങ്ങളുടെ സുരക്ഷ കണക്കിലെടുത്താണ് പദ്ധതി. ന്യൂസ് 18 പട്ടാമ്പി. നീതി തേടി കോഴിക്കോട് വളയം കുറുവന്തേരിയിൽ വീട് കയറി ആക്രമിക്കപ്പെട്ട യുവാവ്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് കുറുവന്തേരിയിലെ അമ്മമ്പാറയിൽ അമ്പാടി എന്ന രജിഷ്ഠു നേരെ ആക്രമണം ഉണ്ടായത്. ഒരു സംഘം ആളുകൾ വീട്ടിൽ കയറി ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു.
ഏറെ നാളായി മാനസികാസ്വാസ്ഥ്യം നേരിടുന്ന അവസ്ഥയിലായിരുന്നു രജീഷ്. 10 പേരടങ്ങുന്ന സംഘമാണ് 36-വയസ്സുകാരനായ രജീഷിനെ വീട് കയറി ആക്രമിച്ചത്. വീട്ടിൽ നിന്ന് വലിച്ചിറക്കി ബലമായി ബൈക്കിൽ കയറ്റിക്കൊണ്ടുപോയി മർദ്ദിച്ചു. പട്ടികയും വടികളും ഉപയോഗിച്ച് മർദ്ദനമേറ്റ രജീഷിനെ മണിക്കൂറുകൾക്ക് ശേഷം അമ്മ ജാനുവാണ് കണ്ടെത്തി വീട്ടിലെത്തിച്ചത്. അക്രമികളെ ഭയന്ന് തിങ്കളാഴ്ച ആശുപത്രിയിൽ പോകാൻ പോലും രജീഷ് തയ്യാറായില്ല. പിന്നീട് അയൽവാസികൾ കൂടി ഇടപെട്ടാണ് തിങ്കളാഴ്ച രാത്രി നാദാപുരം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയത്. മർദ്ദനത്തിൽ കാലിനും കൈക്കും ക്ഷതമേറ്റിട്ടുണ്ട്. പല്ലുകൾ കൊഴിഞ്ഞതിനാൽ ഭക്ഷണം കഴിക്കാനാകുന്നില്ല. ഫോണിൽ അസഭ്യം പറഞ്ഞെന്നാരോപിച്ചാണ് മകനെ മർദ്ദിച്ചതെന്ന് മാതാവ് ജാനു പറഞ്ഞു. ഇവിടുന്ന് മുറ്റത്ത് കീച്ചതിന് ശേഷം അടി തുടങ്ങി, പട്ടിക കഷ്ണം കൊണ്ട് അടിച്ച്, അതിന് ശേഷം ഇവിടെ കൊണ്ടിട്ടിട്ട് പിന്നെ തിരിച്ചും മറിച്ചും മുത്തി കടിക്കായി. ബൈക്കും ഒരു രണ്ടാട് കൂടി പിടിച്ച് കയറ്റി കയറുന്നില്ല. പിന്നെ ഇവന് ബോധം കിട്ടുവിൻ. അതിന് ശേഷം ഇവര് കുടല് പിടിച്ചിട്ടാ പിന്നെ പിടിച്ച് കുടല് ഇവന്റെ കുടല് പിടിച്ചാണ്. പിന്നെ രണ്ട് കൈ കൊണ്ടിട്ട് പാട് കൂട്ടി കുടല് പിടിച്ചാണ്. പിന്നെ ഇവനൊന്നും അറിയാൻ പറ്റുന്നില്ല. മാനസിക വെല്ലുവിളി നേരിടുന്ന രജീഷ് 8 വർഷത്തിലേറെയായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഡോക്ടറുടെ ചികിത്സയിലാണെന്നും ജാനു പറയുന്നു. ചികിത്സ തേടിയ നാദാപുരം ഗവൺമെന്റ് ആശുപത്രിയിൽ മകനെ ആക്രമിച്ചതാണെന്ന വിവരം പറഞ്ഞെന്നും പോലീസോ ആരും കാര്യങ്ങൾ അന്വേഷിച്ചില്ലെന്നും ഇവർ ചൂണ്ടിക്കാട്ടി. ചികിത്സ നേടിയ ആശുപത്രിയിൽ നിന്ന് യുവാവിന് മർദ്ദനമേറ്റെന്ന റിപ്പോർട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറിയതായി ആശുപത്രി അധികൃതരും പറഞ്ഞു. ന്യൂസ് 18 നാദാപുരം. കാസർഗോഡ് ബദിയടുക്ക ബേളിൽ ലൈഫ് മിഷൻ വില്ലകൾ കാടുപിടിച്ച് നശിക്കുന്നു. കുടിവെള്ള പ്രശ്നവും വീടുകൾ അനർഹർക്ക് ലഭിച്ചതിനാലുമാണ് പല വീടുകളിലും ആൾതാമസം ഇല്ലാത്തത്. ലൈഫ് പദ്ധതിയുടെ നടത്തിപ്പിലുണ്ടായ വീഴ്ച പരിഹരിക്കാൻ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. കാസർഗോഡ് ഒരുതുണ്ട് ഭൂമിക്കും കയറിക്കിടക്കാൻ ഒരു വീടിനുമായി സാധാരണക്കാരായ നിരവധി പേർ കാത്തിരിക്കുമ്പോഴാണ് സർക്കാർ ചെലവിൽ കെട്ടിപ്പൊക്കിയ വീടുകൾ കാടുപിടിച്ച് നശിക്കുന്നത്. ലൈഫ് മിഷൻ പദ്ധതിയുടെ നടത്തിപ്പിലുണ്ടായ വീഴ്ച കാരണമാണ് വീടുകൾ ഒഴിഞ്ഞുകിടക്കുന്നത്. ഭൂമിയും വീടും ലഭിച്ചതിൽ പകുതിയിലേറെയും അർഹതയില്ലാത്തവരാണെന്ന് നാട്ടുകാർ പറയുന്നു. ഒരു 5 പേര് മാത്രമേ ഇടുള്ളൂ പദ്ധതിയെടുക്ക പഞ്ചായത്തിലത്തെ. ഒരു 5-6 പേരുണ്ടാവും. ഈ വാർഡിൽ ഒരു 2-3 പേരും ഉണ്ടാവും. ബാക്കിയെല്ലാം വേറെ പഞ്ചായത്തിലെ ആൾക്കാർക്കാണ് കിട്ടിയിരുന്നത്. ഇത് 750 പാവപ്പെട്ട ആൾക്കാർ ഇത് ലിസ്റ്റ് വില്ലേജിൽ കെട്ടിക്കിടപ്പുണ്ട്. ഇതുവരെ ഈ വാർഡിൻ്റെ തന്നെ അതുപോലും നോക്കുന്നില്ല. ഫിഷന്റെ 4 ലക്ഷം രൂപയിൽ വീടാവില്ല. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഘട്ടം ഘട്ടമാണ് പൈസ കൊടുത്തത്. അപ്പോൾ 3 ഘട്ടത്തിൽ 4-ാമത്തെ ഘട്ടത്തിന്റെ പൈസ അവർ ചെലവാക്കി തീർത്ത് പൂർത്തിയാക്കാൻ പറ്റിയിട്ടില്ല. എന്നിട്ട് അത് അവിടെ തന്നെ പെൻഡിങ് വെച്ച് അവർക്ക് വീട് വരണ്ട, വെറുതെ ഒരു വീട് വെക്കണം, ആ പൈസ കിട്ടാൻ വേണ്ടിയാണ് ചെയ്തത്. അപ്പോൾ അതിന് കൊടുത്ത ആൾക്കാർ അതിന്റെ പഞ്ചായത്തും അതിന്റെ VO അവർക്കെല്ലാം ഈ സത്യം എന്താണെന്ന് അറിയാം. ആൾതാമസമില്ലാത്ത വീടുകളിൽ ഇപ്പോൾ ലഹരി കച്ചവടവും സാമൂഹിക വിരുദ്ധരുടെ ശല്യവും വർദ്ധിച്ചതായി പരാതി ഉയരുന്നു. താമസമില്ലാത്ത വീടുകൾ കണ്ടെത്തി രേഖകൾ സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കി അർഹതയില്ലാത്തവരിൽ നിന്നും ഭൂമി പിടിച്ചെടുത്ത് അർഹതപ്പെട്ടവർക്ക് നൽകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 കാസർഗോഡ്. കോഴിക്കോട് വടകര വള്ളിക്കാട് വീട്ടുമുറ്റത്ത് വന്യജീവിയുടെ ദൃശ്യം കണ്ടതോടെ നാട്ടുകാർ പരിഭ്രാന്തിയിലാണ്. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് CCTVയിൽ ദൃശ്യം പതിഞ്ഞത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധിച്ചു. വടകര വള്ളിക്കാട്ടെ കളയംകുളത്ത് മജീദിന്റെ വീട്ടിലെ CCTVയിലാണ് അജ്ഞാത ജീവിയുടെ ദൃശ്യം പതിഞ്ഞത്. വൈകിട്ട് 6:30 മുറ്റത്ത് നടക്കുന്നതാണ് ദൃശ്യം. വീട്ടുടമ അറിയിച്ചതിനെ തുടർന്ന് പോലീസും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിച്ചു. പ്രാഥമിക പരിശോധനയിൽ വലിയ കാട്ടുപൂച്ചയാണ് ഇതെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അവർ പറഞ്ഞത് എന്നാൽ കാട്ടുപൂച്ചയാണ്. ലേശം മൂത്ത ടൈപ്പ്, അതായത് ലേശം പ്രായമുള്ള ടൈപ്പ് പിന്നെ പൂച്ചയാണ്. അതുകൊണ്ടാണ് ഇത്രയും വലുപ്പവും ഒക്കെ തോന്നുന്നത്. പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞത്. എന്നാലും ഇതിൻ്റെ വലുപ്പവും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഒരു കണ്ട ആൾക്കാർക്കൊക്കെ പിന്നെ ഒരു ആശങ്കയാണ്. അങ്ങനെ ഇത് എന്തെന്നാന്നുള്ളത് പെട്ടെന്നാണ്, ഇതുവരെ കാണാത്തതാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ആശങ്കയുണ്ട്. വനപ്രദേശമല്ലാത്ത സ്ഥലത്ത് കണ്ട ജീവി എന്താണെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. പ്രദേശത്തെ നിരീക്ഷണം ശക്തമാക്കണമെന്നാണ് ആവശ്യം. ന്യൂസ് 18 വടകര. കാർഷിക കേരളം. കോതമംഗലത്തിന് അടുത്തുള്ള പൈങ്ങോട്ടൂരിൽ മിടുക്കനായ ഒരു കുട്ടി കർഷകനുണ്ട്. ബിരുദ വിദ്യാർത്ഥിയായ റോഷൻ പക്ഷികളെയും മൃഗങ്ങളെയും വളർത്തിയാണ് റോഷൻ ശ്രദ്ധേയനാകുന്നത്. പൈങ്ങോട്ടൂർ ശ്രീനാരായണ ഗുരു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് 2ാം വർഷ BSW വിദ്യാർത്ഥിയാണ് റോഷൻ.
ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അമ്മ ഒരു ആട്ടിൻകുട്ടിയെ വാങ്ങി റോഷന് നൽകി. പിന്നീട് പക്ഷികളോടും മൃഗങ്ങളോടും റോഷന് വല്ലാത്ത ഇഷ്ടമായി. ഇന്ന് 7 സെന്റ് പുരയിടത്തിൽ 20 ആടുകളും പശുക്കളും 100 വിവിധ ഇനം കോഴികളും താറാവുകളുമുണ്ട്. രാവിലെയും വൈകിട്ടും ഇവരെ പരിചരിക്കാൻ റോഷനുമുണ്ടാകും. പൈങ്ങോട്ടൂർ പഞ്ചായത്തിന്റെ മികച്ച കുട്ടികർഷകനുള്ള പുരസ്കാരവും റോഷൻ നേടിയിട്ടുണ്ട്. തനി നാടൻ കോഴികളുടെ വലിയൊരു സഞ്ചയം തന്നെ റോഷന്റെ കയ്യിലുണ്ട്. ഇവയെ ഓൺലൈൻ വഴി ബുക്ക് ചെയ്യുന്നവർക്ക് അവരുടെ സ്ഥലങ്ങളിൽ എത്തിച്ചു നൽകുന്നുമുണ്ട്. ചെറുപ്പം മുതലേ ഇവിടെ അമ്മച്ചിരി എടുത്തായതുകൊണ്ട് ഇവിടെ ആടും കോഴിയും പശുവും അങ്ങനെയുള്ളതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ പുറകെ നടന്ന് നടന്ന് പിന്നെ അതൊരു ഭയങ്കര ക്രൈസായി, പാഷനായി. പിന്നെ അങ്ങനെ സ്വന്തമായിട്ട് അമ്മച്ചി പറഞ്ഞ് തന്നതുകൊണ്ട് പിന്നെ അത്തേലും ഇങ്ങനെ ചെയ്ത് തുടങ്ങി. പഠനത്തിലും മിടുക്കനായ റോഷൻ മികച്ച കർഷകനുമാണെന്ന് എറണാകുളം ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റാണിക്കുട്ടി ജോർജിന്റെ സാക്ഷ്യപ്പെടുത്തൽ. റോഷൻ ഒരു നല്ല കർഷകനാണെന്ന് മനസ്സിലാക്കിയാണ് ഞാൻ റോഷനെ കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിച്ചത്. നമ്മൾ കാണുന്നത് പോലെ റോഷൻ അവൻ്റെ ചെറുപ്രായത്തിൽ ഇത്രയധികം കൃഷിയോട് പാഷനോടുകൂടി ചെയ്ത് അതൊരു നല്ല വരുമാന മാർഗമാക്കി മാറ്റിയിരിക്കുകയാണ്. വലിയ അഭിമാനമാണ് ഞങ്ങൾക്ക് റോഷനെ കുറിച്ച് പറയുന്നത്. അമ്മ വാങ്ങി നൽകിയ ആട്ടിൻകുട്ടിയിൽ തുടങ്ങിയ കൃഷി ഇനിയും വിപുലീകരിക്കാനാണ് റോഷന്റെ തീരുമാനം. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാതെ മൂന്നാർ മേള നടത്താൻ പഞ്ചായത്ത് ശ്രമിക്കുന്നതിൽ വ്യാപക പ്രതിഷേധം. നിലവിൽ സീസൺ സമയങ്ങളിൽ മണിക്കൂറുകളാണ് മൂന്നാർ ടൗണിലും പരിസരങ്ങളിലും ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്നത്. ഇത്തരം പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണാൻ ശ്രമിക്കാതെ മേള നടത്തുന്നത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന ആരോപണവുമായി വ്യാപാരികൾ രംഗത്തെത്തി. മൂന്നാർ ഫെസ്റ്റിന് അരങ്ങൊരുങ്ങുമ്പോഴേക്ക് ചൂട് പിടിക്കുന്നത് വിവാദമാണ്. UDFൽ നിന്ന് കൂറുമാറി LDFനൊപ്പം ചേർന്ന് മൂന്നാർ പഞ്ചായത്ത് ഭരണം പിടിച്ചവരുടെ പ്രഖ്യാപനങ്ങളിലൊന്ന് സമഗ്ര വികസനം നടപ്പാക്കുമെന്നായിരുന്നു. ഇതിന് വിവിധ കമ്മിറ്റികൾ രൂപീകരിക്കുകയും ആലോചനാ യോഗങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. ആദ്യഘട്ടത്തിൽ പഴയ മൂന്നാർ മുതൽ മൂന്നാർ വരെയുള്ള ഭാഗങ്ങളിലെ സാധാരണക്കാരുടെ പെട്ടിക്കടകൾ പൊളിച്ചു നീക്കി. അന്യസംസ്ഥാനങ്ങളിൽ നിന്നെത്തിയവരുടെ കടകൾ ഒഴിപ്പിക്കുകയോ നിയമ നടപടികൾ സ്വീകരിക്കുകയോ ചെയ്തില്ല. അനധികൃത പാർക്കിംഗ് ഒഴിവാക്കുന്നതിന്റെ ഭാഗമായി ആരംഭിച്ച പദ്ധതികളെല്ലാം തന്നെ പാതിവഴിയിൽ അവസാനിപ്പിക്കുകയും ചെയ്തു. ഇതോടെ കഴിഞ്ഞ സീസണിൽ എത്തിയ സഞ്ചാരികൾ മണിക്കൂറുകളോളം ട്രാഫിക് കുരുക്കിൽ അകപ്പെട്ടു. ഇവിടെ നാളെ ജനങ്ങൾ ഈ ലോകം മുഴുവൻ രാജ്യങ്ങളിൽ നിന്നും മൂന്നാറിലേക്ക് വരുന്നു. വാഹനങ്ങൾ വന്നാൽ ആ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനായിട്ട് എവിടെയാണ് സൗകര്യം എന്നുള്ളത് നമ്മൾ നോക്കട്ടെ. എവിടെയെങ്കിലും ഉണ്ടോ സൗകര്യം? മൂന്നാറിൽ ഒരു സ്ഥലത്തും വാഹനങ്ങൾ പാർക്കിംഗ് ചെയ്യാനായിട്ട് ഒരു സൗകര്യം, ഓട്ടോറിക്ഷ പാർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു സൗകര്യം ഇല്ല, ടാക്സികൾ പാർക്ക് ചെയ്യാനായിട്ടുള്ള 2 സ്ഥലമുണ്ട്. എന്നാലും ഒരു സ്ഥലം ശരിയായ നിലയിൽ അത് സംരക്ഷിക്കപ്പെടുന്നില്ല, മറ്റു സ്ഥലങ്ങൾ ആ നിലയിൽ തന്നെ കിടക്കുക. ഇത്തരം പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരമുണ്ടാക്കാതെ മൂന്നാർ മേള നടത്താൻ ശ്രമിക്കുന്നത് തൊഴിലാളികളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് തടസ്സമാകുമെന്നാണ് വിലയിരുത്തൽ. മേളയുടെ ഭാഗമായി 100 വാഹനങ്ങൾ മൂന്നാറിലെത്തും. ഇവരുടെ വാഹനങ്ങൾ നിർത്താൻ സൗകര്യമൊരുക്കാതെ മേള നടത്തുന്നത് പ്രശ്നങ്ങൾ സങ്കീർണമാക്കും. അസൗകര്യങ്ങൾക്ക് നടുവിൽ മൂന്നാർ വീർപ്പുമുട്ടുമ്പോൾ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ ശ്രമിക്കാതെ കൂടിയാലോചനകൾ നടത്താതെ ആവിഷ്കരിക്കുന്ന പദ്ധതികൾ വിമർശനങ്ങൾക്ക് വഴിയൊരുക്കുമെന്നാണ് നാട്ടുകാരുടെ പരാതി. ന്യൂസ് 18 മൂന്നാർ. ഉറവിടത്തിൽ നിന്ന് തന്നെ മാലിന്യം വേർതിരിക്കണമെന്ന നിയമം കർശനമാക്കിയെങ്കിലും നഗരവാസികൾ പലരും ഇത് പാലിക്കുന്നില്ല. ഇതുമൂലം ദുരിതം അനുഭവിക്കുന്നത് മാലിന്യം ശേഖരിക്കുന്നവരാണ്. പുഴുവരിക്കുന്ന ജൈവ മാലിന്യങ്ങളിൽ നിന്ന് അജൈവ മാലിന്യങ്ങൾ വേർതിരിക്കേണ്ട ഗതികേടിലാണ് തൊഴിലാളികൾ. കഴിഞ്ഞ കുറേ നാളുകളായി ഇവരുടെ ജീവിതം ഇങ്ങനെയാണ്. വഴിവക്കിൽ കുന്നുകൂടുന്ന മാലിന്യങ്ങൾ ചികഞ്ഞ് പരിശോധിക്കണം. പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ പിന്നെ വേർതിരിച്ചു മാറ്റണം. കവറിലാക്കി കൊണ്ടുവന്ന് തള്ളുന്നവയിൽ സാനിറ്ററി നാപ്കിനും കുട്ടികളുടെ ഡയപ്പർ വരെയുണ്ട്. ജീവിതം ദുരിതപൂർണമാണ്. നഗരത്തിന്റെ പല ഭാഗങ്ങളിലും മാലിന്യങ്ങൾ കുമിഞ്ഞു കൂടുന്നുണ്ട്. അതിനനുസരിച്ച് തൊഴിലാളികളുടെ കഷ്ടപ്പാടും കൂടും. നഗരവാസികൾ കുറച്ചുകൂടി വിവേകത്തോടെ പെരുമാറണമെന്ന് മേയർ. നിങ്ങളൊരു പ്ലാസ്റ്റിക്കിന്റെ കിറ്റിനകത്ത് ഒരു സ്നഗ്ഗിയും ഒരു സാനിറ്ററി പാഡും പലപ്പോഴും അതിനകത്ത് ഒരു ബ്ലേഡും കൂടി ഇട്ട് കൊടുത്താൽ എന്താണ് ഈ തൊഴിലാളിക്ക് സംഭവിക്കുക? അവർ നമ്മളെപ്പോലെ തന്നെ മനുഷ്യരല്ലേ? ജോലി ചെയ്യാനല്ലേ അവരും ശ്രമിക്കുന്നത്?
അപ്പൊ ഈ ഒരു സ്വഭാവത്തിൽ നിന്ന് ആളുകൾ മാറാതിരിക്കാൻ പറ്റില്ല. കൊച്ചിയെ മാലിന്യമുക്തമാക്കാനുള്ള സമ്പൂർണ്ണ പദ്ധതിക്ക് സർക്കാരും കൊച്ചി കോർപ്പറേഷനും ചേർന്ന് രൂപം നൽകുകയാണ്. അതിനോട് നഗരവും ചേർന്ന് നിൽക്കേണ്ടതുണ്ട്. കൊച്ചി നഗരത്തിലെ മാലിന്യ നിർമ്മാർജ്ജന തൊഴിലാളികളുടെ ജോലിഭാരം ഇരട്ടിയായിരിക്കുകയാണ്. അതിന് പ്രധാന കാരണം നഗരവാസികളുടെ മനോഭാവം തന്നെയാണ്. റോഡ് വക്കിലേക്ക് വലിച്ചെറിയുന്ന മാലിന്യങ്ങൾ വേർതിരിക്കാനുള്ള മാന്യതയെങ്കിലും നമ്മൾ കാണിക്കേണ്ടതുണ്ട്. കാരണം ഇവരും മനുഷ്യരാണ്. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ നിതിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18. ഇനി അറിയിപ്പുകൾ. വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ ഫ്ളാഗ് ഓഫ് ചടങ്ങ് നടക്കുന്ന 25-ാം തീയതി തിരുവനന്തപുരം സെൻട്രലിലേക്ക് വരുന്നതും ഇവിടെ നിന്ന് പോകുന്നതുമായ ട്രെയിനുകളുടെ സർവീസ് പുനഃക്രമീകരിച്ചു. തിരുവനന്തപുരത്തേക്ക് വരുന്ന മലബാർ എക്സ്പ്രസ്, ചെന്നൈ മെയിൽ, അമൃത എക്സ്പ്രസ് എന്നിവ 23-24 തീയതികളിൽ കൊച്ചുവേളിയിൽ യാത്ര അവസാനിപ്പിക്കും. കൊല്ലം തിരുവനന്തപുരം സ്പെഷ്യൽ എക്സ്പ്രസ് കഴക്കൂട്ടത്തും നാഗർകോവിൽ കൊച്ചുവേളി സ്പെഷ്യൽ എക്സ്പ്രസ് നേമത്തും സർവീസ് അവസാനിപ്പിക്കും. തിരുവനന്തപുരത്തു നിന്നുള്ള മലബാർ എക്സ്പ്രസ്, ചെന്നൈ മെയിൽ എന്നിവ കൊച്ചുവേളിയിൽ നിന്നായിരിക്കും സർവീസ് പുറപ്പെടുക. തിരുവനന്തപുരം കൊല്ലം സ്പെഷ്യൽ എക്സ്പ്രസ് കഴക്കൂട്ടത്തു നിന്നും കൊച്ചുവേളി നാഗർകോവിൽ സ്പെഷ്യൽ എക്സ്പ്രസ് നേമത്തു നിന്നും സർവീസ് ആരംഭിക്കും. കൃഷിവകുപ്പിന്റെ കഴക്കൂട്ടം തെങ്ങിൻ തൈ ഉത്പാദന കേന്ദ്രത്തിൽ നാടൻ സങ്കരയിനം തെങ്ങിൻ തൈകൾ വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട്. ആവശ്യക്കാർ തെങ്ങിൻ തൈ ഉൽപാദന കേന്ദ്രവുമായി നേരിട്ട് ബന്ധപ്പെടണമെന്ന് കഴക്കൂട്ടം കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ അറിയിച്ചു. റബ്ബർ ബോർഡിന്റെ കീഴിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റബ്ബർ ട്രെയിനിങ്ങിൽ റബ്ബർ പാലിന്റെ ഉണക്കത്തൂക്കം നിർണ്ണയിക്കുന്നതിൽ ത്രിദിന സർട്ടിഫിക്കറ്റ് കോഴ്സ് നടത്തുന്നു. കോട്ടയത്ത് NIRT ഏപ്രിൽ 26 മുതൽ 28 വരെയുള്ള തീയതികളിൽ നടക്കുന്ന കോഴ്സിൽ പ്ലസ് ടുവിനോ ബിരുദത്തിനോ രസതന്ത്രം ഒരു വിഷയമായി പഠിച്ചവർക്ക് ചേരാം. കൂടുതൽ വിവരങ്ങൾക്ക് 04-81-531-727-7-3-0-6-4-5-8-2 എന്നീ നമ്പറുകളിൽ വിളിച്ചാൽ വിവരങ്ങൾ ലഭിക്കും. മലമ്പുഴ മൃഗ സംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ ഈ മാസം 27 മുട്ടക്കോഴി വളർത്തലിൽ പരിശീലനം നൽകുന്നു. രാവിലെ 10 മുതൽ വൈകിട്ട് 4 വരെയാണ് പരിശീലനം. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ 9-1-8-8-6-2-2-7-1-3 അല്ലെങ്കിൽ 0-4-9-1-2-8-1-5-4-5-4 എന്ന നമ്പറിൽ വിളിച്ച് മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യണം. കേരള സർക്കാർ സ്ഥാപനമായ സീഡിറ്റ് സ്കൂൾ വിദ്യാർത്ഥികൾക്കായി നടത്തുന്ന അവധിക്കാല കമ്പ്യൂട്ടർ പരിശീലനത്തിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചു. 5-ാം ക്ലാസ് മുതൽ +2 വരെയുള്ളവർക്കാണ് അവസരം. ജാവ, PHP, പൈത്തൺ, ഗ്രാഫിക് ഡിസൈനിംഗ്, അനിമേഷൻ, റോബോട്ടിക്സ് തുടങ്ങിയവയാണ് കോഴ്സുകൾ. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിലാണ് ബന്ധപ്പെടേണ്ടത്. മെയ് 4 മുതൽ 10 വരെ പൊന്നാനിയിൽ നടക്കുന്ന എൻ്റെ കേരളം പ്രദർശന വിപണി മേളയിൽ ഫാബ്രിക്കേഷൻ വർക്കുകൾ ചെയ്യാൻ ടെൻഡറുകൾ ക്ഷണിച്ചു. AV ഹയർ സെക്കൻഡറി സ്കൂളിലാണ് മേള നടക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിലാണ് വിളിക്കേണ്ടത്. പാലക്കാട് കാരാകുർശി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 1 മുതൽ 8 വരെയുള്ള ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്ക് യൂണിഫോം വിതരണം ചെയ്യുന്നതിന് അംഗീകൃത വിതരണക്കാർ, വ്യാപാരികൾ എന്നിവരിൽ നിന്ന് ടെൻഡർ ക്ഷണിച്ചു. 4026 രൂപയാണ് നിരത ദ്രവ്യം. ഏപ്രിൽ 25 ഉച്ചയ്ക്ക് 2 വരെ ടെൻഡറുകൾ സ്വീകരിക്കും. അന്നേ ദിവസം ഉച്ചയ്ക്ക് 3 ടെൻഡറുകൾ തുറക്കും. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പറുകൾ 9-9-5-2-9-0-3-4-9 അല്ലെങ്കിൽ 0-4-9-2-4-2-4-9-0-4-0. പീലിക്കോട് പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ ചീര, കുമ്പളം, വെണ്ട, വഴുതന, പയർ, സൗഭാഗ്യ വെള്ളരി തുടങ്ങിയ പച്ചക്കറികളുടെ വിത്തുകൾ വിൽപ്പനയ്ക്കായി തയ്യാറായിട്ടുണ്ട്. ആവശ്യമുള്ളവർ കേന്ദ്രങ്ങളിൽ നേരിട്ടെത്തുകയോ 8-5-4-7-8-9-1-6-3-2 എന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യണം.
നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നന്ദി.